നമസ്കാരം. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ നാളെ ഒരു സുപ്രധാന സംഭവത്തെ അഭിമുഖീകരിക്കുകയാണ്. ഒരു സംസ്ഥാന ഗവർണർ സംസ്ഥാന സർക്കാരിൻ്റെ യാതൊരുവിധ അകമ്പടികളുമില്ലാതെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പുറപ്പെടുകയാണ് നാളെ. പശ്ചിമ ബംഗാൾ ഗവർണർ ജഗദീപ് ധൻകറാണ് നാളെ തൃണമൂൽ അക്രമികൾ അഴിഞ്ഞാട്ടം നടത്തിയ കച്ച് ബീഹാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സന്ദർശനം നടത്തുന്നത്. ഒരു സംസ്ഥാന ഗവർണർ ഒരു സ്ഥലത്ത് സന്ദർശനം നടത്തുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ ചിന്തിക്കേണ്ടതല്ല. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥലം സന്ദർശിക്കാം. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. 16 പേരെ, അതിൽ 14 BJP പ്രവർത്തകരെ കൊല ചെയ്ത ഒരു സ്ഥലമാണ് നാളെ ഗവർണർ സന്ദർശിക്കുന്നത്. തൃണമൂൽ അക്രമികൾ അഴിഞ്ഞാട്ടം നടത്തിയ സ്ഥലം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരെ അതിക്രമം നടന്ന ഈ മേഖലകളിലാണ് നാളെ ഗവർണർ സന്ദർശിക്കുന്നത്. ഹോട്ടലിൽ നടന്നതിൻ്റെ അന്ന് മുതൽ തന്നെ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ കൊലപാതകവും അക്രമവും കൊള്ളിവെപ്പും എല്ലാം നടക്കുന്നുവെന്ന് അറിഞ്ഞ് ഗവർണർ പല തവണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇന്നേ വരെ സംസ്ഥാനത്തെ ഭരണം നടത്തുന്ന തൃണമൂലിൻ്റെ ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഉൾപ്പെടെ ആരും തന്നെ ഒരു റിപ്പോർട്ട് പോലും ഇനിയും സമർപ്പിച്ചിട്ടില്ല ഗവർണർക്ക്. അദ്ദേഹം പലതവണ ആവശ്യപ്പെട്ടു. നേരത്തെ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും മതിയായ മറുപടി കിട്ടാത്തതിനെ തുടർന്ന് അദ്ദേഹം ആ സംസ്ഥാനത്തെ പോലീസ് ഡയറക്ടർ ജനറലിനോട് റിപ്പോർട്ട് തേടി. മറുപടിയില്ല, റിപ്പോർട്ടില്ല. തുടർന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് തേടി. അതിനും ഇന്നേ വരെ മറുപടി കിട്ടിയിട്ടില്ല. ഇതിനൊന്നും തന്നെ ഒരു സംസ്ഥാനത്തെ ഭരണഘടനാപരമായ ഏറ്റവും ഉന്നതമായ പദവി വഹിക്കുന്ന ഒരു ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കാനുള്ള മനസ്സ് പോലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കില്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ സംസ്ഥാനം ഭരിക്കുന്ന മമതാ ദേവി ഉൾപ്പെടെയുള്ളവരുടെ ധൈര്യമാണെന്ന് ഉറപ്പല്ലേ? ഈ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കാൻ പുറപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിനോട് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മതിയായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണല്ലോ സാധാരണ പതിവുള്ളത്. എന്നാൽ ഇതിന് ഇനിയും സംസ്ഥാന സർക്കാർ യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. ഗവർണർ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ അതിന് സുരക്ഷ ഒരുക്കുക, അല്ലെങ്കിൽ മറ്റൊരുപാട് സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ചുമതലയാണ്. അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ട് പോലും യാതൊരു സംവിധാനങ്ങളും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. നാളെ അദ്ദേഹം സ്ഥലം സന്ദർശിക്കാൻ പോകുന്നത് അതിർത്തി രക്ഷാസേനയുടെ BSF ഹെലികോപ്റ്ററിലാണ്. അവിടെ കാറിൽ പോകാമെന്നുള്ള ദൂരമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. പക്ഷേ യാതൊരു സുരക്ഷയും ഒരുക്കാതെ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഗവർണർക്ക് അതിർത്തി രക്ഷാസേനയെ ആശ്രയിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കഴിഞ്ഞ ദിവസം ഗവർണർ ജഗദീപ് ധൻകർ ഒരു സുപ്രധാനമായ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഒരാൾ വോട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ അയാൾ കൊല്ലപ്പെടുകയോ അയാളുടെ വസ്തുവകൾ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ജനാധിപത്യത്തിൻ്റെ അന്ത്യമാണ് അത് കാണിക്കുന്നതെന്നാണ്. ഇന്ന് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത് ജനാധിപത്യത്തിൻ്റെ കശാപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മമതാ ദീദിയും കൂട്ടാളികളും വ്യാപകമായ രീതിയിൽ BJP പ്രവർത്തകരെ മാത്രമല്ല CPM കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരെയും വേട്ടയാടുകയാണ്. കൊലപാതകം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. പക്ഷേ ഇതിനൊന്നും തന്നെ യാതൊരു രീതിയിലും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഇനിയും തയ്യാറായിട്ടുമില്ല. കഴിഞ്ഞ ദിവസം പുതിയ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ നടന്നു. അന്നും ഇതേക്കുറിച്ച് സംസാരിക്കാൻ മുഖ്യമന്ത്രി വിസമ്മതിക്കുകയാണ്. മുഖ്യമന്ത്രി എന്ത് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവർ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഒരു സംസ്ഥാന ഗവർണർക്ക് അദ്ദേഹം ഗവർണറായിരിക്കുന്ന സംസ്ഥാനത്ത് യാത്ര ചെയ്യാൻ അതിർത്തി രക്ഷാസേനയുടെ സഹായം തേടേണ്ടി വരുന്ന ഒരവസ്ഥ, അത് അത്യന്തം ജനാധിപത്യത്തിന് അങ്ങേറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. ഒരു സംസ്ഥാന സർക്കാർ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സർക്കാരാണ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കേണ്ടത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഗവർണറുടെ ഈ അപേക്ഷയ്ക്ക് ഒരു മറുപടി നൽകാൻ പോലും ഈ മുഖ്യമന്ത്രിയോ മറ്റുദ്യോഗസ്ഥരോ ആരും തന്നെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ ഗവർണറുടെ സംസ്ഥാന സന്ദർശനം വളരെയധികം ഉത്കണ്ഠയോടുകൂടിയാണ് പലരും നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം അക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കാനെത്തിയ കേന്ദ്രമന്ത്രി V.മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ നമ്മൾ ഇത്തരത്തിൽ ഓർക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.